പിണറായി വിജയന് സാരിയും ബ്ലൗസും ഇട്ടാൽ എന്താണ് മനസ്സിലാക്കുന്നത്? സ്ത്രീയും പുരുഷനും തുല്യതയുണ്ടാകും. അതായത് ഇനി മുതൽ സ്ത്രീക്കും പുരുഷനും ഒറ്റ ബാത്റൂമേ ഉണ്ടാവുള്ളൂ സ്കൂളുകളിൽ. സ്ത്രീയുടെ സ്വകാര്യതയെ ഇവർ മറികടക്കുന്നതിന് വേണ്ടി മതമില്ലാത്ത ജീവൻ എന്ന് പറഞ്ഞ് മത നിഷേധത്തെ കടത്തിയ പോലെ ഇപ്പോൾ ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന പേരിൽ വീണ്ടും മതനിഷേധത്തെ സ്കൂളുകളിലേക്ക് കൊണ്ടുവരാനുള്ള പാഠ്യപദ്ധതി തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. പിണറായി വിജയന് സാരിയും ബ്ലൗസും ഇട്ടാൽ എന്താ കുഴപ്പം? മുസ്ലിം ലീഗിന്റെ ഒരു പ്രമുഖ നേതാവായ എം കെ മുനീറാണ് ഇത്തരമൊരു പരാമർശം കഴിഞ്ഞ ദിവസം നടത്തിയത്. ഈ പരാമർശത്തെ തുടർന്ന് ജെൻഡർ ഈക്വാലിറ്റിയെ കുറിച്ചുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ വീണ്ടും ചൂടുപിടിച്ചിരിക്കുകയാണ്. സ്ത്രീകൾ പൊതു ഇടങ്ങളിൽ ഷൈൻ ചെയ്യുന്നത് പോലും അസഹിഷ്ണുതയോടെ മാത്രം കാണുന്ന ഒരു പാർട്ടിയുടെ പക്ഷത്ത് നിൽക്കുകയാണ് മുനീർ ഇത്തരത്തിലൊരു പരാമർശം നടത്തിയതെന്നതാണ് മറ്റൊരു വിരോധാഭാസം. മുനീർ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ? ഇത് കേട്ടാൽ ചിലർക്ക് തോന്നും ശരിയാണല്ലോ, പെൺകുട്ടികൾക്ക് പാൻറ്റും ഷർട്ടും ഇടാമെങ്കിൽ എന്തുകൊണ്ട് ആൺകുട്ടികൾക്ക് ചുരിദാർ ഇട്ടുകൂടാ? അങ്ങനെ ചിന്തിക്കുന്നവർ മറുപടി അർഹിക്കുന്നില്ല. ഡോക്ടർ മുനീറിനെ പോലുള്ള വ്യക്തി പുരോഗമന മുന്നേറ്റങ്ങളെ മതവൽക്കരിക്കാൻ ശ്രമിക്കുന്നത് അപലപനീയമാണ്. ശരിക്കും പുരുഷന് പ്രത്യേക വസ്ത്രം, സ്ത്രീകൾക്ക് പ്രത്യേക വസ്ത്രം എന്നെവിടെയും എഴുതി വച്ചിട്ടില്ല. പിണറായി വിജയന് ഏത് വസ്ത്രമാണോ ധരിക്കാൻ ഇഷ്ടം അത് ധരിക്കട്ടെ. മുനീറിനിനി മുണ്ടും ഷർട്ടുമല്ല ചുരിദാറാണ് ധരിക്കാൻ ഇഷ്ടമെങ്കിൽ അദ്ദേഹം അത് ധരിക്കട്ടെ, ആർക്കും ഒരു പ്രശ്നവുമില്ല. എന്താണ് ജെൻഡർ ഈക്വാലിറ്റി? പുരുഷന്മാരെ പോലെ സ്ത്രീകളും വസ്ത്രം ധരിക്കുന്നതാണോ ജെൻഡർ ഈക്വാലിറ്റി? സ്ത്രീ ആയാലും പുരുഷനായാലും അവർക്ക് അനുയോജ്യമെന്ന് തോന്നുന്ന വസ്ത്രം ധരിക്കുക, അതല്ലേ വേണ്ടത്? അതല്ലേ ലിംഗസമത്വം? സ്ത്രീകൾക്ക് അവർക്കിഷ്ടമുള്ള വസ്ത്രം തെരഞ്ഞെടുക്കാനും ധരിക്കാനുമുള്ള അവകാശം ഉണ്ടാകുന്നിടത്താണ് ലിംഗസമത്വത്തിന് പ്രസക്തി ഉണ്ടാകുന്നത്. ലിംഗസമത്വം എന്ന പേരിൽ സർക്കാർ സ്കൂളുകളിൽ മതനിരാസം പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് പുരോഗമന ചിന്തയെ മതത്തിന്റെ പേരിൽ കൂട്ടിക്കെട്ടാൻ ശ്രമിക്കുന്നത് മുനീറിനെ പോലുള്ള ഒരാൾക്ക് ഭൂഷണമോ? മുനീറിന്റെ ആശങ്ക മതം മാത്രമാണ് എന്ന് കേൾക്കുന്നവർക്ക് തോന്നിപ്പോയാൽ തെറ്റ് പറയാൻ പറ്റില്ല. വേശ്യകൾക്കും ചിലത് പറയാനുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ഹരിതയിലെ സ്ത്രീകളെ അപമാനിച്ചപ്പോൾ വേദിയിൽ നിന്ന് ഒരു മറുസരം പോലും ഉയർന്നു കണ്ടില്ല. അതേ അനുയായികൾ തന്നെയാണ് മുനീറിന്റെ വാക്കുകൾക്ക് കൈയടിച്ചതും. കേരളത്തിന്റെ സാമൂഹിക മനസ്സ് അർഹിക്കുന്ന അവജ്ഞയോടെ ഇതെല്ലാം തള്ളിക്കളയും.